നമസ്കാരം ആടുമേച്ച് രാജ്യം പടുത്തുയർത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ ഓരോതായി ജന്മനാടുകളിലേക്ക് മടങ്ങി വരാനുള്ള മുറവിളി ഉയർത്തുകയാണ് മനുഷ്യരാശിയുടെ നേരെ ഏറ്റവും വലിയ ക്രൂരതകൾ ചെയ്തുകൊണ്ടിയ ഭീകരന്മാർക്ക് കഞ്ഞിവെക്കാനും അവർക്ക് അടിമകളാകാനും ഇറങ്ങിത്തിരിച്ചവർ ഇന്ന് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് ഉഴലുകയാണ് ഇത്തരത്തിൽ ജന്മനാട്ടിലേക്ക് മടക്കാൻ വെമ്പുന്നവരിൽ അവസാനത്തെയാളാണ് ബ്രിട്ടനിലെ മുൻ പിസാഹൽ ജീവനക്കാരി നിക്കോള ജാക്ക് ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരാൻ സിറിയയ്ക്ക് പോയതാണിവർ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ ഭർത്താവിനും നാല് മക്കൾക്കുമൊപ്പം ഐസീസിൽ ചേരാനായി നാടുവിട്ടതാണിവർ ഇറാഖിലേക്ക് യാത്ര തിരിച്ച ഇവർ പക്ഷേ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞത് സൊമാനിയയിലേക്ക് പോകുന്നു എന്നായിരുന്നു തന്നോടൊപ്പം വരാൻ തയ്യാറായില്ലെങ്കിൽ ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതിനാലാണ് താൻ ഇതിന് തുനിഞ്ഞതെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഐസീസിൽ ചേർന്ന് തൊട്ടടുത്ത വർഷം തന്നെ അവരുടെ ഭർത്താവ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം ഡിനിഡാടാൻ ഡോബാക്കോ സ്വദേശിയായ ആദിൽ ഡി മോഡ്രിച്ചാർഡ് എന്ന ഒരു തീവ്രവാദി വിവാഹം കഴിച്ചവർ രണ്ടായിരത്തി പതിനേഴിൽ സിറിയയിലേക്ക് താമസം മാറ്റി അവിടെ വെച്ചവർ മൂന്ന് പ്രാവശ്യം ഗർഭിണിയായെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കുട്ടികൾ മൂന്ന് മരണപ്പെടുകയായിരുന്നു അധികം താമസിയാതെ ഇവരുടെ പുതിയ ഭർത്താവും ആദ്യ ഭർത്താവിലെ മൂത്തമകനും ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ജാക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ഹാവർ സ്മിത്തിലെ പിസാഹ് ജോലി ചെയ്യുന്ന സമയത്താണ് സഹപ്രവർത്തകനായ അലിയുമായി അടുക്കുന്നത് പിന്നീട് ഇവർ ഇസ്ലാമത്തിലേക്ക് മാറി അലിയെ വിവാഹം കഴിക്കുകയായിരുന്നു ഇപ്പോൾ തനിക്ക് സജീവമായ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ എന്നുകൂടി ഇവർക്കറിയില്ല എന്നാൽ താനില്ലാതെ കുട്ടികളെ മാത്രമായി ബ്രിട്ടനിലേക്ക് അയക്കാനും ഇവർ തയ്യാറല്ല നേരത്തെ ബ്രിട്ടീഷ് പൗരത്വം ചെയ്യപ്പെട്ട ഷമീമ ബേഗം താമസിക്കുന്ന സിറിയയിലെ റോജ് അഭയാർത്ഥി ക്യാമ്പിൽ തന്നെയാണ് മുപ്പത്തിനാലുകാരിയായ ജാക്ക് തന്റെ ഏഴും ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് കുട്ടികൾക്കൊപ്പം താമസിക്കുന്നത് ഷമീമാ ബ്രിട്ടനിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു നിരവധി നിരപരാധികളെ തലയേർത്തി കൊള്ളുകയും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്തതുപോലുള്ള ക്രൂര പ്രവൃത്തികൾക്ക് കൂട്ടുനിന്ന ഇവരെ തിരികെ ബ്രിട്ടനിലേക്ക് വരുത്തരുത് എന്നാണ് പൊതുവായുള്ള വികാരം അതേസമയം ജാക്കിന്റെ അമ്മ നഴ്സ് കൂടിയായ ചാർലിൻ ജാക്ക് ഹെൻറി പറയുന്നത് മൂന്ന് കുട്ടികളെ മാത്രമെങ്കിലും തിരികെ ബ്രിട്ടനിലെത്തിക്കണം എന്നാണ് മാതാപിതാക്കൾ ചെയ്ത കുറ്റത്തിന് അവരെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് മുത്തശ്ശിയുടെ അഭിപ്രായം മാത്രമല്ല ട്രിനിഡാഡിയൻ പൗരത്വം കൂടിയുള്ള ജാക്കിനെ എത്തിച്ച് വിചാരണ ചെയ്യാവുന്നതാണെന്നും ഇവർ കരുതുന്നു ഇവരുടെ കുട്ടികൾ ഇപ്പോൾ സേവ് ദി ചിൽഡ്രൻ എന്ന സംഘടന നടത്തുന്ന ഒരു താൽക്കാലിക സ്കൂളിൽ പഠനത്തിന് പോകുന്നുണ്ട് ഏകദേശം അറുപത് ബ്രിട്ടീഷ് കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് അതിനിടയിൽ ഐ സി എസ് ചേരാൻ പോയ എട്ട് സ്ത്രീകളെയും ഇരുപത് കുട്ടികളെയും കുർദിഷ് നിയന്ത്രണത്തിലുള്ള വടക്കു കിഴക്കൻ സിറിയയിലുള്ള റോജ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ജർമ്മനി തിരികെ കൊണ്ടുവന്നിരുന്നു സ്ത്രീകൾ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ജർമ്മൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കുട്ടികളെ അവരുടേതല്ലാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ വിട്ടുകൊടുക്കരുതെന്ന് അവർ പറയുന്നു നേരത്തെ ഡെൻമാർക്കും മൂന്ന് സ്ത്രീകളെയും പതിനാല് കുട്ടികളെയും തിരികെ കൊണ്ടുവന്നിരുന്നു നേരത്തെ തന്റെ പതിനഞ്ചാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി ഐ സി എസ് ഭീകറിന്റെ ഭാര്യയായ ഷമീമ ബീഗം ആധുനിക വസ്ത്രങ്ങൾ അണിഞ്ഞ് തന്റെ വിശ്വാസം ത്യജിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടീഷ് ജനതയോട് മാപ്പ് പറഞ്ഞ തനിക്ക് തിരികെ നാട്ടിലെത്താൻ സഹായിക്കണമെന്നും അപേക്ഷിച്ചിരുന്നു ഐ സി എസിൽ ചേർന്നതാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ ഇവർ ഇനി അതിലേക്ക് മടങ്ങുന്നതിനേക്കാൾ മരിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും പറഞ്ഞിരുന്നു വലിയ അവകാശവാദങ്ങൾ ഉയർത്തി ഉയർന്നു വന്ന ഐസി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ബോംബിങ്ങിന് മുന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തകർന്ന് തരിപ്പണമായിരുന്നു വെബ് ഡെസ്ക് തത്വമ ന്യൂസ്